ചരിത്രത്തിലേക്ക് വഴിതുറന്ന് ഒരു തുരങ്കം. ഡൽഹി നിയമസഭയെയും ചെങ്കോട്ടയെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയാണ് 74 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇവിടം അധികം വൈകാതെ വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ച ചരിത്ര ശേഷിപ്പുകളിലൊന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സമരകാലത്ത് തടവിലാക്കപ്പെട്ട സേനാനികളെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നത് ഈ തുരങ്കം വഴിയാണെന്നാണ് അനുമാനം. ടണലിനൊപ്പം തൂക്കിലേറ്റുന്ന ഒരു മുറിയും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്. 1912 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെ കേന്ദ്ര നിയമസഭ ഡൽഹിയിലായിരുന്നു. 1926 ഇവിടം കോടതിയാക്കി മാറ്റി. തടവിലാക്കപ്പെട്ട സേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഇരുചെവിയറിയാതെ വിചാരണയ്ക്കായി എത്തിക്കേണ്ടിയിരുന്നു. ഇത് സാധ്യമാക്കാനാണ് ഇത്തരമൊരു തുരങ്കം നിർമ്മിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇവിടെയുള്ള കഴുമരത്തിന്റെ സാന്നിധ്യം ഏവർക്കും അറിയാവുന്നതാണ്. തുരങ്കപാത കണ്ടെത്തിയതോടെ 75 സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മുറി തുറന്ന് പരിശോധിക്കാൻ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്ക് ഇവിടെ സമാധി പീഠമൊരുക്കി ആദരവർപ്പിക്കുമെന്നും ഡൽഹി നിയമസഭാ സ്പീക്കർ പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുൻപായി സമാധി പീഠം സന്ദർശകർക്കായി തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയിലേക്ക് നയിക്കുന്ന തുരങ്കം സാധാരണക്കാർക്ക് അത്ഭുതമാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് സന്ദർശകർക്കായി തുറന്നുകൊടുക്കാനുള്ള തീരുമാനവും. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും സന്ദർശകരെ അനുവദിക്കുക. ഇതിനായുള്ള നടപടികൾ ടൂറിസം വകുപ്പ് ഉടൻ ആരംഭിക്കും. പല മെട്രോ പദ്ധതികളും നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമായി തുരങ്കത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് പരിഹരിച്ച് സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമാകും സന്ദർശകർക്ക് പ്രവേശനം നൽകുക. ജനുവരി 15 ഓഗസ്റ്റ് 15 ആകും പൊതുജനങ്ങൾക്കായി തുരങ്കം തുറന്നു കൊടുക്കുകയെന്നാണ് വിവരം. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ അതീവ പ്രാധാന്യമുള്ള ഇടമാണ് ഡൽഹി ചെങ്കോട്ട തുരങ്കമെന്ന് വ്യക്തം. സമ്പന്നമായ ചരിത്രത്തിന്റെ പ്രതിഫലനം രാജ്യത്തെ ജനങ്ങളിലേക്കും എത്തിക്കേണ്ടത് പ്രധാനമാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തുരങ്കത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള തീരുമാനവും. വെബ് ഡെസ്ക്, ജനം TV.com.